അത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടാം തീയതി രാത്രി ഒരു പതിനൊന്ന് മണിയായിപ്പം പട്ടി നിർത്താതെ നായ നിർത്താതെ കുരയ്ക്കണ് കുരയ്ക്കണ് കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വാതിൽ തുറന്ന് തുറന്ന് നോക്കി ഇവിടെ നിന്നും കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ പശുവിനെ വളർത്തുന്ന കൊടുക്കുന്ന പുല്ലാണിത് ഈ പുല്ലിലേക്ക് ടോർച്ചടിച്ചപ്പോൾ വേറെ വന്യമൃഗങ്ങളൊന്നും കാണാനില്ല പക്ഷെ എന്തോ മൃഗം ഈ പുല്ലിലുണ്ട് എന്ന് വെച്ചാൽ ഒന്നിലെ പുള്ളിപ്പുലി വരാറുണ്ട് ഇടയ്ക്ക് ഈ പട്ടീരൊക്കെ പിടിക്കാനായിട്ട് അതല്ലെങ്കിൽ ചെറിയ ജീവിയാണ് മാനാണെങ്കിൽ മുകളിൽ തല കാണാറുണ്ട് രണ്ട് കണ്ണൊക്കെ കാണും ഇതൊന്നും കാണാതായിരുന്നു കൊണ്ട് എനിക്ക് മനസ്സിലായി വേറെ എന്തോ ചെറിയ ജീവിയാണെന്ന് തോന്നി അപ്പം ഞാൻ ടോർച്ച് ടോർച്ചടിച്ച് പട്ടികൾ ഞാൻ വന്നപ്പോൾ പട്ടികൾക്ക് നല്ല ധൈര്യമായി ധൈര്യമായി ഇപ്പം അവരങ്ങോട്ട് ഓടി ചെന്നവശം ഈ ഇതിന്റെ അടിയിലുള്ള ജീവി പുല്ലിന്റെ പുല്ലിൻ്റെ ഉള്ളി കൂടെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്നു അപ്പോൾ ഞാൻ അവരങ്ങോട്ട് ഓടിച്ച് വീടെ എന്തായാലും എന്ന് ചോദിച്ചിട്ട് ഞാൻ ഈ റോഡിൽ കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ അടിച്ച് നോക്കുമ്പോൾ മൂന്ന് വലിയ പന്നികൾ റോട്ടിൽ ടാറിങ് റോട്ടിൽ നിൽക്കുകയാണ് അപ്പം ഞാൻ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പട്ടികളെ ഓടിക്കിട്ട് എന്ന് ടോർച്ച് അടിച്ച് കൊടുത്തു ടോർച്ച് അടിച്ച് കൊടുത്ത വശം അതിലൊരു വലിയൊരു നൂറ് നൂറ്റി ജില്ലാ കിലോ ഉള്ളൊരു പന്നി വന്ന് ഞാൻ ഇങ്ങനെ നിന്ന് ടോർച്ചടിക്കാം എൻ്റെ തൊടയാറ്റിയ ഇടിച്ച പശേ എൻ്റെ രണ്ട് കാലും ബാഗിലേക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ ആണ് വീണു വീണ വീഴ്ചയിൽ എൻ്റെ ബോധം പോയി എൻ്റെ ഫ്രണ്ടിൽ പല്ല് കംപ്ലീറ്റ് വെപ്പല്ല കൈ ഇതിവിടെ ഒടിഞ്ഞ് പിരിഞ്ഞു പോയി നട്ടെല്ലിന് പൊട്ട് വീണു ശരീരമാകെ തൊലി പോയി ഒരച്ച പോയിട്ട് കൈ ഇതിവിടെ നിന്ന് തുടങ്ങി ഒടിഞ്ഞ് പിരിഞ്ഞ് ഇങ്ങനെ എടുക്കുക പിന്നെ വായല് മൂക്കിൻ്റെ പാലം നട്ടെല്ല് തൊടയല്ല് ഒക്കെ പൊട്ടിക്കുക അപ്പോൾ ഉടനടി കൈയൊക്കെ സർജറി ചെയ്യാന്ന് പറഞ്ഞു നമ്മൾ പതിനഞ്ച് ദിവസം അപ്പോളോയിൽ കിടന്നു ഒരു മൂന്നേകാൽ ലക്ഷം രൂപ അപ്പോളോ ഹോസ്പിറ്റലിലായി ഇപ്പം അത്യാവശ്യം മിനിറ്റൊക്കെ നടക്കുമെന്ന് വെച്ചാൽ നമുക്ക് പശുക്കളാണ് കണ്ട അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ച് പോയാർന്നത് ഇപ്പം നമുക്ക് വൈഫാണ് ഇപ്പം എല്ലാം ചെയ്യണേ ഞാൻ ഈ അടുത്തേ കൈ കൊണ്ട് കാറ് പവർ ഷീറിംഗ് ചെറിയ കാറുമാണല്ലോ അതുകൊണ്ട് അത് ഓടിച്ച് മെൽമേൽ കൊണ്ടുപോയി പാലളന്ന് ഇങ്ങനെ ജീവിച്ച് പോകണം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഇത് ഇതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വന്യമൃഗങ്ങൾ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാതെ നോക്കണം അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും നല്ല മാർഗം അത് ട്രെഞ്ച് താത്തി ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊന്നും കാര്യമില്ല അതൊന്നും വർപ്രവർത്തനം നമ്മുടെ സ്വന്തമായിട്ട് ഇട്ടിട്ടുണ്ട് അതിൽ കൂടെ കിടക്കും ഫോറസ്റ്റുകാരും ഇട്ടിട്ടുണ്ട് അതും പ്രവർത്തനം ഒന്നും അല്ല കറക്റ്റായിട്ട് അതൊക്കെ പല സ്ഥലത്ത് ഈ മരം വീണും വള്ളി ചിറ്റി പിടിച്ചും പിന്നെ ബാറ്ററിക്ക് ചാർജ് ഇല്ലാണ്ട് സോളാർ ഫെൻസിങ് ആണ് സൂര്യപ്രകാശം ഇല്ലെങ്കിൽ അതിന് ചാർജ് കിട്ടില്ല അതൊക്കെ വന്യമൃഗങ്ങൾക്ക് അറിയാം അതിൻ്റെ ഉള്ളികൾ പിന്നെ പല സ്ഥലത്തും ഗ്യാപ്പാണ് അടിയിൽ കൂടെ വലിയ പഴുതോക്കിയാൽ അപ്പോൾ മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഒരു വശം മാത്രമാണ് സത്യേട്ടൻ പറഞ്ഞത് അദ്ദേഹത്തിന് പറ്റിയ ആ അപകടത്തിൽ നിന്ന് ഇനി എത്രനാളെടുക്കും തിരികെ പഴയ ജീവിതത്തിലേക്ക് എത്താൻ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ധാരണയില്ല ശുചി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിനൂസ് തൃശൂർ